ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസിൽ കഴിഞ്ഞിരിക്കുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്ത വിഷയം എന്തെന്നാൽ, ഇവിടെ നിലപാടുകൾ പറയേണ്ട സമയത്ത് പറയാതെ പിൻവലിഞ്ഞു നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തുക. അയാൾക്ക് നിങ്ങൾക്ക് ശക്തിമരുന്ന് കൊടുക്കുക. ആ ശക്തിമരുന്ന് ആർക്കാണ് നൽകേണ്ടതെന്ന് ഒരാളെ പറയുക എന്നതായിരുന്നു ടാസ്ക്. ഭൂരിപക്ഷം പേരും, ഏതാണ്ട് രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞത് മിഥുനെ തന്നെയാണ്. കാരണം മിഥുൻ എല്ലാത്തിൽ നിന്നും ഒന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്നത് പോലെയും പ്രശ്നങ്ങളിൽ പെടുന്നില്ല എന്നുള്ള രീതിയിലുമാണ് പറഞ്ഞത്. പിന്നെ അഖിൽ, ഒമർ, ലുലു, മിഥുൻ എന്നിവർ റിനോഷിനെയും ജുനൈദ് അഞ്ജൂസിനെയുമാണ് പറഞ്ഞത്. ഒമർ ലുലു റിനോഷിനെ പറഞ്ഞത് വവ്വാലുമായിട്ട് ഊമിച്ചാണ്, എന്തോ ഒരു കഥയൊക്കെ പറഞ്ഞു, കാട്ടിൽ സിംഹങ്ങളും മാനുകളും തമ്മിൽ അടി നടന്നാലും വവ്വാൽ വന്ന് ഇടപെടാറില്ല, അതുപോലെയാണ് റിനോഷ് എന്ന് പറഞ്ഞു. അഖിൽ പറഞ്ഞ റീസൺ ഇങ്ങനെയാണ്, റിനോഷ് നല്ലൊരു മനുഷ്യനാണ്, റിനോഷിന് നല്ല വ്യക്തിത്വമുണ്ട്, പക്ഷേ റിനോഷ് പല കാര്യങ്ങളിലും പിന്നിലോട്ട് നിൽക്കുന്നു, എപ്പോഴും ലാസ്റ്റാണ്, ഇപ്പോൾ തന്നെ ഇവിടെ നോക്കൂ, ലാസ്റ്റാണ് നിൽക്കുന്നത്, ലാസ്റ്റിൽ നിന്ന് അവൻ മുന്നിലോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ശക്തിമരുന്ന് അവന് നൽകുന്നു എന്ന്. പിന്നീട് അവസരം റിനോഷിൻ്റെ ഭാഗത്തെത്തി. റിനോഷിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ റിനോഷ് കൊടുത്ത ഇമ്മാതിരി റിപ്ലൈ, അതായത് ആദ്യം വന്ന് വവ്വാൽ ബാറ്റ്മാൻ അങ്ങനെ എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞു, അതിനുശേഷം അഖിലിനോട് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് പറഞ്ഞു, ഒരു പ്രശ്നങ്ങളും നമുക്കിടയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അഖിൽ ബ്രോ എന്നെ ലാസ്റ്റാണെന്ന് പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എന്നെ ലാസ്റ്റിലാക്കാൻ പഠിപ്പിച്ചത്, ഞാൻ ഫസ്റ്റിലെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും ഞാൻ ലാസ്റ്റിലെത്തി, അതുകൊണ്ട് ഞാൻ ലാസ്റ്റിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോയാലും ലാസ്റ്റിലായിരിക്കും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞു. ഇജ്ജാതി മറുപടി, അത് അഖിൽ മാരാറിനോട് മൊത്തത്തിലും പറഞ്ഞതാണ്, പൊളി സാധനമായിരുന്നു പുള്ളി പറഞ്ഞത്. അതിനുശേഷം ഉള്ളിൽ വരുമ്പോൾ എല്ലാവരും ഈ ഒരു മറുപടിക്ക് അപ്രീഷിയേഷൻ ചെയ്യുന്നുണ്ട്. ഒമർ ലുലു അവനെ സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞ് പരമാവധി അതിനിടയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. റിനോഷ് അവിടെ വലുതായി ഒന്നും ചെയ്യുന്നില്ല എങ്കിലും പ്രേക്ഷകർക്ക് റിനോഷിനോടുള്ള ഇഷ്ടം കൂടുന്നതും ഇഷ്ടമായി വരുന്നതും ഈ കാര്യങ്ങളിലാണ്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി, വളരെ വ്യക്തമായി, പ്രേക്ഷകർക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ, ആരും ചിന്തിക്കാത്ത രീതിയിൽ പറയുന്ന ഒരു മനുഷ്യനായി മാറുകയാണ് റിനോഷ്.